अननेचुरल एक्टिंग है सर। मुझे ऐसी एक्टिंग चाहिए सर। ये पिक्चर कभी रिलीज नहीं हुई। नहीं हुआ? हो जाती तो शायद शायद अलगे नल सिनेमा में। किसी को अच्छा फिल्म नहीं चाहिए सर। आजकल टैलेंट का जरूरत नहीं है किसी, सब कैमरा ट्रिक्स। करेक्ट। अच्छा फिल्म बंद हो गया है बनना। लेकिन मेरा फिल्म अब करना है सर। ये चेहरे के साथ कौन आएगा देखने सर? ऑडियंस वेट कर रहा है। दे वेटिंग फॉर योर कम बैक। कम बैक, कम बैक। അടുത്ത ആഴ്ച നടക്കുന്ന വചന ശുശ്രൂഷയിൽ നമുക്ക് വേണ്ടി അനുഗ്രഹവർഷം ചൊരിയുവാനായി പ്രാർത്ഥിക്കാനായി എത്തുന്നത് ധ്യാനഗുരുവും വചനപ്രഘോഷകനുമായ ഫാദർ ക്ലമൻ പനച്ചിക്കലാണ്. അദ്ദേഹത്തിൻ്റെ വചന സൗഖ്യ ശുശ്രൂഷ ശ്രവിച്ച് ആന്തരിക സൗഖ്യം നേടുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിൽ വന്നു ചേരുവാനുമായി ഈ പാരീഷിലെ എല്ലാ കുടുംബാംഗങ്ങളും വന്നു ചേരുകയും ഈ പരിശുദ്ധ കൂട്ടായ്മയെ അനുഗ്രഹീതമാക്കുവാനായി നമുക്ക് ഒരു സിനിമ എനിക്കൊരു സ്റ്റാറിനെയും കിട്ടി. സ്റ്റാർ? അതാര? ഇന്ത്യൻ സിനിമയിലെ എവർഗ്രീൻ ഹീറോ പ്രേം കുമാർ. ഒന്നും കാണാൻ ഞാൻ ലോൺ എടുക്കുമോ? എടാ എല്ലാം റെഡിയാണ്, നീ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഞാൻ ഹോളിവുഡിൽ അസിസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ആ ഹിന്ദി നടനെ വെച്ചിട്ട് മലയാള സിനിമ ചെയ്യാനുള്ള പരിപാടിയാണോ? എടാ ഞാൻ ഷോർട്സ് കൊണ്ടാണ് ഈ പടത്തിൻ്റെ കഥ പറയാൻ പോകുന്നത്. അവിടെ ഭാഷയൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ പ്രേംകുമാറിൻ്റെ അഭിനയം നീ കണ്ടിട്ടുണ്ടോ? പൊട്ടന്മാർക്കൊരു മനസ്സിലോ? ഇപ്പം ഈ കാര്യങ്ങൾ പഴയത് പറയണ്ട. കുഞ്ഞുണ്ടായ പറഞ്ഞാണ് വാങ്ങാൻ വേണ്ടി മാർട്ടിൻ ക്യാമറ വിറ്റു. മേഴ്സി അമ്മേനെ ജോസിന് വിടത്തില്ല, നിനക്ക് അറിയാലോ. അപ്പം ക്യാമറ ഉള്ള ഒരേ ഒരാളും ഉല്ലാസമാണ്. ശവം എടുക്കൂടി, മര്യാദക്ക് എടുക്കാറുകൂടെ, പക്ഷെ ഭയങ്കര അഹങ്കാരം. അപ്പോൾ അവനെ സഹിക്കാൻ പറ്റില്ല. ഇല്ല എടാ, എനിക്ക് വേണ്ടി നീ വിചാരിച്ച എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ട് അവസാനം എന്നോട് അഭിനയിക്കാൻ പറയും, വേഷം കെട്ടാൻ പറയും, അത് ശരിയാവില്ല. പ്ലീസ് മിഖായിലെ, ഇപ്രാവശ്യം ഒരു അമേച്വർ പരിപാടിയില്ല, എല്ലാം പ്രൊഫഷണൽസാണ്. പ്രേം കുമാർ, ഞാൻ, നീ. ചെറിയൊരു പ്രശ്നമുള്ളത് എനിക്ക് നിൻ്റെ അത്ര ഹിന്ദി അറിയത്തില്ല. ഈ മനസ്സിലുണ്ടെങ്കിലും അത് പുറത്തേക്ക്. ഇവനിതെന്താ പള്ളിയിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ തീർന്നിട്ടില്ല? അതാ ഞാൻ മിഖായിലായിട്ട് എൻ്റെ കുറച്ച് സിനിമയുടെ ഷൂട്ടിംഗ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നത്. ഷൂട്ടിങ്ങോ? അപ്പം അതൊന്നും നിർത്തിയിട്ടില്ല ഇതുവരെ. ഇതെന്താ ചോ പ്രസവോ? തോന്നുന്നു നിർത്താൻ. വളരെ ശരിയാണ്. ഒരു സ്റ്റാർ ഇല്ലാതെ എന്ത് സിനിമ? ഒരു ക്ലിൻ്റ് ഈസ്റ്റ്വുഡോ ഒരു അമിതാഭ് ബച്ചനോ ഒരു പ്രേം കുമാർ പോലും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പോലും തിയേറ്ററിൽ പോയി സിനിമ കാണത്തില്ല. ഇപ്പൊ സിനിമയുടെ ഗുട്ടൻസ് കൂടി കിട്ടിയോ? ഗുട്ടൻസ് മാത്രമല്ല, ഒരു കേരൻ ആക്ടറേയും കിട്ടി. മിസ്റ്റർ പ്രേംകുമാർ,
മിസ്റ്റർ പ്രേംകുമാർജി. ഒരു സംശയം വേണ്ട, ഹിന്ദി സിനിമയിൽ എവർഗ്രീൻ ഹീറോ മിസ്റ്റർ പ്രേംകുമാർ. അയാൾ എത്തുമില്ലേ? എൻ്റെ ഈശോയെ വഴിയിൽ വെച്ചുമെല്ലാം കണ്ടെങ്കിൽ പേടിച്ചു പോയില്ലേ? ഈ പ്രായത്തിനൊപ്പം അഭിനയത്തിൻ്റെ മാറ്റം കൂടിയിട്ടുണ്ട്. വൈനൊക്കെ പോലെ കുറച്ച് മേക്കപ്പ് ഉള്ള കറക്റ്റർ സാർ. ഇയാളോ? ജനങ്ങൾ കാത്തിരിക്കുകയാണ് സാർ അവരെ കൂടിത്തെറിപ്പിച്ച നായകൻ്റെ രണ്ടാമത്തെ വരവിനെ. ൊടുക്കത്തെ വരവായിരിക്കും. ഡോ, ഇയാളുടെ സിനിമ കണ്ടിരുന്ന പ്രേക്ഷകർ എന്നെ ചത്ത കുഴിപാടത്തിലായി. അമേരിക്കയിൽ വന്ന് മലയാള പടം പിടിക്കുന്നു, അതും ഏതോ ഒരു ഹിന്ദിക്കാരനെ വെച്ച്. നിനക്കൊക്കെ എന്നാത്തിൻ്റെ കടിയാ? എടാ കൊച്ചനെ, ഇക്കാലത്ത് ഇക്കിളി പടത്തിനെ ആള് കയറും, അതിൻ്റെ ഇടയ്ക്ക് ഈ കടുംപെട്ടിനെയും കൊണ്ട്. വയസ്സുകാലത്ത് കൊച്ചു പെൺപിള്ളേരുമായിട്ട് മരഞ്ചുറ്റി കളിക്കാൻ വന്നിരിക്കുക അല്ലയോ? ഞാൻ അവസാനമായിട്ട് പറയാം, 10 കാശുണ്ടാക്കാൻ പറ്റത്തൊരു സിനിമ ഉണ്ടാക്കുക, എന്നിട്ട് എന്നെ വിളിക്കുക, അപ്പം നമുക്ക് നോക്കാം. പ്രേംകുമാർ മാത്രമല്ല, ഇവരുണ്ട് ഈ സിനിമയിൽ. ഇവള് ഭിന്നിക്കും. അല്ല, ഇവളിതൊക്കെ റെഡിയാണ്? എപ്പോഴാണ് റെഡി? ഇവിടെ മൺസൂൺ മാംഗോസ് ഒന്ന് കൊടുത്താ ചിലപ്പോൾ ആള് കയറും. इनके लिए सब कुछ बाजार है, बस पैसा. सर, वी कैन मेक दिस फिल्म, हमें उनकी जरूरत नहीं है, सिर्फ मैं और तुम. ये यारोड़ एंगने पर मनसिलाका, इनकी दुप्पो वैसा है, നിങ്ങൾക്ക് അറിയാലോ. ദി കിംഗ് ഗോൾഡ്.